ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി നിങ്ങൾക്കായിട്ടൊരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ആദ്യഘട്ടത്തിൽ നടക്കേണ്ട ദൈവസഭയുടെ ഉൽപ്രാപണത്തോട് അനുബന്ധമായി പുറപ്പെട്ടിരിക്കുന്ന ചില ഉപദേശ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കുറേ എപ്പിസോഡുകളിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാവർത്തനം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഒന്നാമത് നമ്മളോർത്തത് ഭാഗിക ഉൽപ്രാവണത്തെ സംബന്ധിച്ചാണ് രണ്ടാമത് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹോപദ്രവ കാലത്തിന് ശേഷം ദൈവസഭ ഉൽപ്രാപണം ചെയ്യുന്നു എന്ന വാദഗതിയാണ് ആ വാദഗതിയുടെ വൈകല്യത്തെക്കുറിച്ച് നാം പഠിച്ചതിനോടൊപ്പം ആ വാദഗതിയുടെ വാദമുഖങ്ങൾ ചില വചനങ്ങളെ വികലമാക്കിക്കൊണ്ടുള്ള വാദമുഖങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇന്ന് അതിൽ നാല് കാര്യങ്ങൾ നമ്മൾ ഓർത്തു അഞ്ചാമത് ഈ വാദഗതിക്കാരുടെ മറ്റൊരു വാദമുഖം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പുനരുത്ഥാനം ആസ്പദമാക്കിയുള്ള വാദഗതിയാണ് എന്താണ് ഇരുപതാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാഴും എന്നാണ് അപ്പോൾ ഇവിടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചാണ് മഹോപദരവകാലം തീർന്നിട്ട് മനസ്സിലായോ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഇംഗൽ മഹോപദരവ കാലത്തിൻ്റെ ഒടുവിൽ അന്ത്യക്രിസ്തുവിനെയും സൈന്യത്തെയും അവനോടുകൂടെയുള്ള ശത്രു രാജാക്കന്മാരെയും നിഗ്രഹിക്കുകയും അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടുകൂടെ നരകത്തിലേക്ക് അഗ്നി പൊയ്യയിലേക്ക് തള്ളിയിടുകയും ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ വരും ദൈവം അനുവദിച്ചു പിന്നീട് വരും ആ സമയത്ത് നടക്കുന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണ് എന്നിട്ട് പറയുന്നത് എന്താ ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം സഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോകുമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഇതായി എടുക്കുന്നത് ഒന്നാമത്തെ അത് ആർക്കുള്ളതാണ് വിശുദ്ധന്മാരും ഭാഗ്യവാന്മാരുമായ ആളുകൾക്ക് അതാരാണ് കർത്താവിൻ്റെ മക്കളാണ് അങ്ങനെയെങ്കിൽ സഭയും കർത്താവിൻ്റെ ജനമാണല്ലോ അവരും ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണല്ലോ കാരണം രണ്ടാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ നരകത്തിലേക്ക് പോകാനുള്ളവരാ അതുകൊണ്ട് ശേഷിച്ചവർ ആയിരം ആണ്ടിന് ശേഷം ആ ഉയർത്തെഴുന്നേറ്റം എന്ന് പറയുന്നത് അത് ഇരുപത് വെളിപ്പാട് ഈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളെല്ലാം ആ വെള്ള സുമുഹാസനത്തിന് മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ സഭയിലെ ആളുകളും ഉള്ളതുകൊണ്ട് മരിച്ചുപോയവരുടെ ഉയർപ്പ് ഉള്ളതുകൊണ്ട് മഹോപദ്രവ കാലം കഴിഞ്ഞാണല്ലോ ഈ ഒന്നാം പുനരുത്ഥാനം സംഭവിക്കുന്നത് അപ്പോൾ കടന്നു കടന്നുപോകുമല്ലോ അത് കഴിഞ്ഞല്ലേ അത് എടുക്കപ്പെടുകയുള്ളൂ അല്ല ഈ പുനരുത്ഥാനം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് എഴുന്നേൽക്കുകയല്ലേ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ അതിനൊക്കെ ഒരു ക്രമം ഒന്നുകൊരുന്തേർ പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വായിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ഒരു ക്രമത്തെക്കുറിച്ച് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായം തന്നെ പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നോക്കി അതി ആദ്യത്തെ ഭാഗം ഓരോരുത്തനും താൻ താൻ്റെ നിരയിൽ അത്ര മനസ്സിലായില്ലേ പുനരുത്ഥാനം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ് പുനരുത്ഥാനത്തിൻ്റെ നിരയല്ല പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനം ചെയ്യുന്നവരുടെ നിര അവിടെ പറഞ്ഞിരിക്കുക ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്ര ഒന്നാമത്തെ നിര ആരുടേത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ ഞാൻ പറഞ്ഞല്ലോ പുനരുത്ഥാനത്തിൻ്റെ നിരയല്ല പിന്നെ പുനരുത്ഥാനം ചെയ്യുന്നവരുടെ നിരയാണ് അവിടെ പറയുന്നത് അത് വകതിരിച്ചു മനസ്സിലാക്കണം പുനരുത്ഥാനത്തിന്റെ നിരയിൽ ആദ്യത്തെ ആള് യേശു ക്രിസ്തുവ ആ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു ആ രണ്ടാം നിര എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനുള്ളവരുടേതാണ് മനസ്സിലാക്കണം ക്രിസ്തുവിനുള്ളവരുടെ നിരയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലാം കൂടെ ഒറ്റയടിക്കല്ല ഉയർക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിഞ്ചൽ ദൈവസഭയിലെ വിശുദ്ധന്മാർ മാത്രമാണ് ഉയർക്കുന്നത് അത് ഒന്നുപൊരുന്തേ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലും ോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലും വളരെ വ്യക്തമായി വസ്തുനിഷ്ഠമായി അപ്പോസ്തോലായ പൗലോസ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അവിടെ ആ ഉയർക്കുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദൈവസഭയിലെ വിശ്വാസികളുടെ കാര്യമാണ് സഭയ്ക്കാണല്ലോ ലേഖനം എഴുതിയിരിക്കുന്നത് ഏ പഴയ നിയമവിശുദ്ധന്മാർക്കു വേണ്ടി അല്ലല്ലോ എഴുതിയിരിക്കുന്നത് അങ്ങനെ സഭയ്ക്കു വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിൽ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നതെല്ലാം ദൈവസഭയുടെ വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരില്ല ഇത് പറയുമ്പോൾ കുറെ പേരാശ്ചര്യപ്പെടുകയോ നെറ്റ് ചുളിക്കുകയോ മുഖം ചുളുക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരാം നിങ്ങള് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ ആയം ഒടുവിലത്തെ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കണം അവിടെ ദാനിയേലിനോട് എന്താ പറയുന്നത് ദാനിയലെ പൊയ്ക്കൊള്ളുക നീ പോയി വിശ്രമിച്ചുകൊള്ളുക കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും ഏത് കാലാവസാനത്തിങ്കൽ ദാനിയൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പരിസമാപ്തിയെ കുറിക്കുന്ന ഒരു ഒരു അവിടെ കാലാവസാനം പഠിക്കണം നമ്മളത് പ്രവചനത്തിലെ വിഷയം എന്താണ് ദൈവരാജ്യ സ്ഥാപനമാണ് മനസ്സിലാക്കണം അതിൻ്റെ രത്ന ചുരുക്ക ഞാൻ അങ്ങ് പറയുക ആ ദൈവരാജ്യസ്ഥാപനം നടക്കണമെങ്കിൽ അതിനു മുൻപെന്ത് സംഭവിക്കണം ജാതികളുടെ കാലം തികയണം ആ ജാതികളുടെ കാലം തികയണം ജാതികളുടെ കാലം തികയുവോളം അവർ എരിശിലേമിനെ ചവിട്ടിക്കളയുമെന്നൊരു വാക്യമുണ്ട് അത് വെളിപ്പാട് പതിനൊന്നിലുണ്ട് അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന്റെ അടയാളങ്ങൾ പറയുന്നിടത്തും അത് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വിഷയമെന്ന് പറയുന്നത് ദൈവരാജ്യ സ്ഥാപനമാണ് ദൈവരാജ്യ സ്ഥാപനം ദൈവരാജ്യ സ്ഥാപനം സംഭവിക്കണമെങ്കിൽ ജാതികളുടെ കാലം തികയണം നിങ്ങളൊന്ന് മനസ്സിലാക്കണേ ഞാനൊന്ന് അല്പം വിശദീകരിച്ചു പോവുക ജാതികളോടുള്ള ബന്ധത്തിൽ രണ്ടു പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ജാതികളുടെ കാലം തികയ ഇനി റോമാലേഖനം പതിനൊന്നിൽ വേറൊന്നു പറഞ്ഞിട്ടുണ്ട് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇത് തരം തിരിച്ചു പഠിക്കണം കേട്ടോ ജാതികളുടെ കാലം തികയുക ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക ഇത് രണ്ടും ഒന്നാണോ അല്ല രണ്ടും രണ്ടാ കേൾക്കണേ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ പൂർണ്ണതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സ്തോത്രം അറിയാം പറയാം അപ്പൊ സ്തോല പ്രവൃത്തികൾ പതിനഞ്ചാം മധ്യായും പതിനാലാം വാക്യത്തിൽ യാക്കോബ് എഴുന്നേറ്റ് പത്രോസിന്റെ വാക്കുകളെ എടുത്തുകൊണ്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ട് എന്താ ദൈവം ജാതികളിൽ നിന്ന് തനിക്കായി ഒരു ജനത്തെ എടുക്കാൻ കടാക്ഷിച്ചത് ഷിമയോൻ വിവരിച്ചല്ലോ അഥവാ പത്രോസ് വിവരിച്ചല്ലോ അപ്പോൾ അതേതാണ് സഭയ ജാതികളിൽ നിന്നൊരു ജനത്തെ എടുക്കാൻ ദൈവം കടാക്ഷിച്ചു അത് സഭയല്ലേ അതിനോടനുബന്ധമായിട്ടാണ് ആ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക എന്ന് പറഞ്ഞാൽ സഭയുടെ പൂർണതയാണ് സഭ ഇപ്പോൾ ഈ കല്ലുകളെ കൊണ്ട് ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിതുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പണി പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് അതാണ് ആ പൂർണത എന്ന് പറയുന്നത് അപ്പൊ കർത്താവ് വരും സഭ ഇവിടെ നിന്ന് പോകും അതിനെ നോക്കിക്കൊണ്ടാണ് റോമർ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അത് സഭയെ ഉദ്ദേശിക്കുന്നതാണ് എന്നാൽ ജാതികളുടെ കാലമെന്ന് പറയുന്നത് അതല്ല ഇവതമി വലിയ അന്തരമുണ്ട് അവിടെ ജാതികളുടെ കാലമെന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ജാതികൾ യരിശലേമിനെ ചവിട്ടുന്ന ഉടുവലത്തെ സമയം അത് തീരണം ഇപ്പോഴും ഒരാളെ ജാതികൾ ചവിട്ടുക ചവിട്ടുന്നില്ലേ അവിടെ അവിടെ ഇപ്പോൾ എരിശലേമിന് നിൽക്കുന്ന ദൈവാലയം ദൈവാലയമേറെ യഹൂദൻ്റേതല്ലല്ലോ അങ്ങനെ തുടങ്ങുന്ന ആ ജാതികളുടെ കാലം യരിശുലേമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ യരിശുലേമിനെ കേന്ദ്രീകരിച്ചു കൊണ്ടോ ഉള്ള ജാതികളുടെ ഒരു ഭരണവും ജാതികളുടെ ആ സ്വാധീനവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ ജാതികളുടെ കാലത്തിൻ്റെ ഒടുവിലത്തെ കണ്ണി എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിൻ്റെ കാലമാണ് ആ അന്തിക്രിസ്തുവിൻ്റെ കാലത്തെ സംബന്ധിച്ചാണ് ദാനിയ പ്രവചനത്തിൽ ഉടനീളം വായിക്കുന്നത് ഇല്ലയോ അതെ 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 ഉടനീളം വായിക്കുന്നത് അങ്ങനെ ആ കാലത്തിന് ശേഷമാണ് രാജ്യസ്ഥാപിക്കാൻ പോകുന്നത് അപ്പോൾ ദാനിയൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ദാനിയനോട് പറയുകയാണ് നീ കാലാവസാനം വരെ പോയിക്കൊള്ളുക കാലാവസാനം ഏത് കാലാവസാനം ജാതികളുടെ കാലം തികഞ്ഞാണ് ഈ മഹത്വ സംഭവിക്കുന്നത് ദൈവരാജ്യ സ്ഥാപിക്കുന്നത് അങ്ങനെ ജാതികളുടെ കാലം തികയുകയും യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കുകയും അതോടുള്ള ബന്ധത്തിൽ നടക്കുന്ന പുനരുത്ഥാനമാണ് വെളിപ്പാട് ഇരുപതിൽ പറഞ്ഞിരിക്കുന്നത് ആ കൂട്ടത്തിൽ പഴയ നിയമവിശുദ്ധന്മാരും ഉണ്ടായിരിക്കും അതാണ് അവിടുത്തെ വിഷയം അതുകൊണ്ട് ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രയെന്ന് പറയുമ്പോൾ ആ പുന ഒന്നാം പുനരുത്ഥാനത്തിന്റെ ഒന്നാമത്തെ നിരയിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരില്ല ദൈവസഭയുടെ വിശുദ്ധന്മാരാണ് അവിടെ ഉയർക്കുന്നത് ഒന്നാം പുനരുത്ഥാനത്തിൽ എന്ന് ഞാൻ പറഞ്ഞില്ല ഒന്നാം പുനരുത്ഥാനത്തിന്റെ ഒന്നാം നിരയിൽ വരേണ്ടത് സഭയുടെ വിശുദ്ധന്മാരാണ് അത് കഴിഞ്ഞു വരുന്ന അത് രണ്ടാം പുനരുത്ഥാനമല്ല ആ ഒന്നാം പുനരുത്ഥാനത്തോടെ തുടർന്നു വരുന്നതാണ് ഈ മഹോപദ്രവത്തിൻ്റെ അന്ത്യത്തിൽ ജാതികളുടെ കാലത്തിൻ്റെ ഒടുവിൽ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ സംഭവിക്കുന്ന ഈ പുനരുത്ഥാനം അതിലാരൊക്കെയുണ്ട് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുണ്ട് അതോടൊപ്പം തന്നെ മഹോപദരവ കാലത്ത് രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാരുമുണ്ട് ഇവരുടെ ഉയർപ്പാണ് ഇവിടെ പറഞ്ഞിട്ട് ഓർപ്പിക്കുന്നത് ഒന്നാം പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ഇവരും ഒന്നാം പുനരുദ്ധാനത്തിൽ പെടുന്നവരാണ് ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഒന്നാമത്തെ നിര സഭയുടെ വിശുദ്ധന്മാരും തുടർന്നുള്ള നിരയിൽ പഴയ നിയമവിശുദ്ധന്മാരും മഹോപദരവ കാലത്ത് രക്തസാക്ഷികളായി മരിക്കുന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ ഒന്നാം പുനരുത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാറ് ഈ ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഉയർപ്പാണ് അഥവാ സഭയുടെ വിശുദ്ധന്മാരുടെയും പഴയ നിയമ വിശുദ്ധന്മാരുടെയും മഹോപദരവകാലത്ത് മരിക്കുന്ന വിശുദ്ധന്മാരുടെയും ഒക്കെ ഉയർപ്പാണ് അതൊന്നിച്ചു നടക്കുന്നതാണ് അത് ഒന്നാം പുനരുത്ഥാനമാണ് അതുകൊണ്ട് സഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോകുമെന്ന് പഠിപ്പിക്കുന്നത് എത്രയോ പ്രയാസകരമാണ് എത്രയോ വേദനാജനകമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അത് ക്രമീകൃതമായ വിധത്തിൽ പഴയ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധത്തിലല്ല മേലുകീഴെ നോക്കണമെന്ന് പറയും മേലുകീഴ എന്നു പറഞ്ഞതുപോലെ നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ മേലുകീഴ് നോക്കണം അതിനു മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് നോക്കി വേണം കാര്യങ്ങൾ പഠിക്കാൻ അല്ലാതെ കാള എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് നാം ഓർക്കേണ്ടത് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ഒടുവ് ആ ആ അഞ്ചു മുതൽ നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പുനരുത്ഥാനം ഒന്നാം പുനരുത്ഥാനം തന്നെയാണ് എന്നാൽ ഈ ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഒന്നാം നിരയിൽ ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ സഭയുടെ വിശുദ്ധന്മാരുടെ ഉയർപ്പായിരുന്നു അതുകൊണ്ട് സഭ അപ്പോൾ തന്നെ ഉൾപ്രാവണം ചെയ്തു തുടർന്നുള്ള മഹോപദ്രവത്തിനു ശേഷമാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ ബാക്കിയുള്ള പഴയ നിയമവിശുദ്ധന്മാരുടെയും അതുപോലെ മഹോപദ്രവ കാലത്ത് മരിച്ചുപോയ വിശുദ്ധന്മാരുടെയും പുനരുത്ഥാനം സംഭവിക്കുന്നത് ആ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ അത് സഭയുമായി കൂട്ടിക്കൊഴയ്ക്കരുത് വകതിരിച്ചു പഠിക്കണം കർത്താവ് അങ്ങനെയുള്ള ഒരു പഠനവും ആലോചനയും ഇത് മുഖാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇവരെടുക്കുന്ന വാദമുഖം അതായത് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും എന്നതിനെടുക്കുന്ന വാദമുഖം മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കോതമ്പും കളയും എന്ന ആ ഉപമയിൽ നിന്നാണ് അത് കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചു പറയാൻ പോയാൽ നിങ്ങളിൽ പലർക്കും വഹിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് അൽപാൽപ്പമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വചനത്തിൽ നിലനിൽക്കുക കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ എൻ്റെ ശിഷ്യന്മാരാകും ഏഹ് കർത്താവിൽ വിശ്വസിക്കുന്നവരാ നിങ്ങളെല്ലാവരും പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി മാറണം അത് സംഭവിക്കണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം അതിനോട് കൂട്ടുചേർക്കുന്നവരോടുകൂടല്ല നിൽക്കേണ്ടത് കുറയ്ക്കുന്നവരോടുകൂടല്ല നിൽക്കേണ്ടത് ദൈവവചനം എന്താണ് നമ്മെ അത് ഉദ്ദേശിക്കുന്നത് ആ അതിൽ അതിൽ ആ യാഥാർത്ഥ്യത്തിൽ നിലനിന്നുകൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് പോകണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ